നൂറാം വാർഷികം ആഘോഷിക്കുന്ന ചന്ദ്രാപിന്നി ഈസ്റ്റ് പി എം യു പി സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ക്ലബ് എഫ് എം അവതാരകൻ വിനീത് ഉദ്ഘാടനം ചെയ്തു. എനിക്കറിയാം, പുതിയ ബാഗ്, പുതിയ ബുക്സ്, പുതിയ പെൻസില്, പുതിയ യൂണിഫോം, പുതിയ അംബ്രല, ഇതൊക്കെ നമുക്ക് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കണം ഫ്രണ്ട്സിന്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്, അല്ലേ? ഫുഡ് കഴിക്കണം, ഉച്ചകഞ്ഞി ഒക്കെ അവിടുന്ന് ഫ്രീ ആണ്, അല്ലേ? ഓക്കെ, എല്ലാരും പരിചയപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. മുടി പിടിച്ചു വലിച്ചിട്ടും ആ മുടിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ബാൻഡും പറിച്ചു നോക്കി ഇങ്ങനെയൊക്കെ പരിചയപ്പെടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? പഠിക്കണോ? എല്ലാത്തിനും തന്നെ ഒരൊറ്റ ഒറ്റവാക്കിന് ഇത്ര ഇതായതുകൊണ്ട് എളുപ്പമുണ്ട്. ഇത് മാത്രമാണ് നമ്മുടെ ആൻസർ എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊരു എസ് ഐക്കുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ഞെളിവരി കൊണ്ട് ചിരിച്ചിരിക്കുള്ളൂ. ശരിക്കും ഒത്തിരി സന്തോഷം. നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാരും നമ്മുടെയൊക്കെ ലൈഫില് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ടാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു സ്കൂൾ കാലഘട്ടം. ആദ്യമായിട്ട് അമ്മയുടെ ആ ഒരു കൈ പിടിച്ചു പോയി ചിണുങ്ങി കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഒരു റബ്ബർ ബന്ധ് പോലെയാണ്. ടീച്ചറോ അമ്മയോ നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് വലിച്ചിടുന്നു, അവിടുന്ന് തെറിച്ച് നമ്മൾ വീണ്ടും പുറത്തേക്ക് ചാടുന്നു, വീണ്ടും അതേ പ്രക്രിയ ആവർത്തിക്കുന്നു. അതെങ്ങനെ അങ്ങനെ നമുക്ക് പുറത്തേക്ക് പോകാനാണ് ഒരു ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. പക്ഷേ ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ആഴ്ച കഴിയുമ്പോൾ പിന്നെ കൈ കൊടഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പോലും നമ്മളങ്ങനെ പുറത്തേക്ക് പോകില്ല. നമ്മുടെ ആ ഒരു സ്വർഗം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പഠിക്കുന്ന ആ ഒരു സമയം തന്നെയാണെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാകും. അതിനിടയിൽ ടീച്ചർമാർ തരുന്ന ഹോംവർക്ക് എന്ന് പറയുന്ന വൃത്തികെട്ട പരിപാടി മാത്രമാണ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പോകാനും പഠിക്കാനും ബാക്കി ആക്ടിവിറ്റീസിലൊക്കെ വരാനും ഒത്തിരി ഇഷ്ടമാണ്. ഒരുപാട് പഠിച്ച് വളരണം നമ്മളല്ലേ. കളിക്കണ്ടേ? അപ്പോ കളിക്കാനാണോ പഠിക്കാനാണോ ഇഷ്ടം? എന്താന്ന്? പഠിക്കാന്നാണോ പറയാ? പഠിക്കാനാണ് ഇഷ്ടം. അപ്പൊ കളിക്കണ്ടേ? കളിക്കണം. കുറച്ച് പഠിപ്പിച്ചിട്ടുകൾ ഈ ഭാഗത്തുണ്ട്, കുറച്ച് പഠിപ്പിച്ചിട്ടുകൾ ഈ ഭാഗത്തും, കുറച്ച് ഇവിടെ നമുക്ക് കളി തന്നെയാണ് മെയിൻ, അല്ലേ? പൂർവ അധ്യാപിക സത്യഭാമ മുഖ്യാതിഥിയായിരുന്നു. പ്രധാന അധ്യാപിക വി ബി ഷൈമ, മാനേജ്മെന്റ് പ്രതിനിധി ബീന, വാർഡ് മെമ്പർ വാസന്തി തിലകൻ, പി ടി എ പ്രസിഡന്റ് പി എ ഷമീർ, ഒ എസ് എ പ്രതിനിധി എം സി തിലകൻ, വിദ്യാലയ വികസന സമിതി പ്രതിനിധി ഖാലിദ്, സ്റ്റാഫ് പ്രതിനിധി ലിജ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളെ വരവേൽക്കാനായി എത്തിയ മിന്നു റോബോട്ട് ഏവർക്കും ആകർഷണീയമായ ഒരു കാഴ്ചയായിരുന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ചോദ്യങ്ങൾക്ക് കൃത്യതയോടെ റോബോട്ട് മറുപടി നൽകി. വിദ്യാലയത്തിലെ നവാഗതർക്ക് പഠനോപകരണങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും. ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? മൂത്രത്തിൽ പഴുപ്പ്, രക്തം നീറ്റൽ, രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക്, ലൈംഗിക പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ, മൂത്രാശയക്കല്ല്, അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം. എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു. സൺഷൈൻ പോളി ക്ലിനിക്, ആനവിഴുങ്ങി സെന്റർ, വലപ്പാട്. ഫോൺ 9539112999.